നമ്മുടെ പുരുഷ ടീം ഏഷ്യ കപ്പ് കളിക്കാൻ പോയി കണ്ടം വഴി ഓടിയെങ്കിലും വനിതാ ടീം ഏഷ്യ കപ്പ് ഇങ്ങനെ തൂക്കിയിരിക്കുകയാണ്. ഫൈനൽ മത്സരത്തിൽ ശ്രീലങ്കയെ ക്ലാസ് പഞ്ഞി കിട്ടാണ് വിട്ടത്. പവർ പ്ലേ തന്നെ ശ്രീലങ്കയുടെ ആദ്യത്തെ 5 wicketsഉം പിള്ളേരങ്ങ് പിഴുതെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 100 runs എത്തുന്നതിന് മുമ്പേ ശ്രീലങ്കയുടെ ഷോടൊക്കെ നടത്തിയിട്ടായിരുന്നു ഇന്ത്യ ബാറ്റിംഗിന് ഇറങ്ങിയത്. പതിവ് പോലെ നമ്മുടെ ഗ്ലാമർ ഗേൾ സ്മൃതി മന്ദാനയായിരുന്നു ഇന്ത്യക്ക് വേണ്ടി അടിച്ച് ജയിപ്പിച്ച് തകർത്തത്. അപ്പം അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഇന്ത്യക്ക് വേണ്ടി തുടങ്ങിയത് നമ്മുടെ രേണുക സിംഗും രാജേശ്വരി ഗെയ്ക്കോദ് ആയിരുന്നു. രേണുക സിംഗ് 3 wickets ഇട്ടു, രാജേശ്വരി ഗെയ്ക്കോദ് 2 wickets ഇട്ടു, അങ്ങനെ കുറച്ച് വിക്കറ്റുകൾ പോയി. പിന്നെ ശ്രീലങ്ക ആകെ 65 runs ആണ് എടുത്തത്. ഈ 65 runs 8.3 overൽ ഇന്ത്യ സിമ്പിളായിട്ട് മറികടന്നു. ഇന്ത്യക്ക് ആകെ നഷ്ടമായ വിക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേഡി സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് വിളിക്കുന്ന ഷഫാലി വർമ്മയും പിന്നെ ജമീമ റോഡ്രിഗസിനെയുമാണ്. ഞാൻ ജമീമയുടെ ചെറിയൊരു ഫാനാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആറ്റിറ്റ്യൂഡൊക്കെ. ആ ഓക്കെ, ഇവർ രണ്ടുപേരുടെയും വിക്കറ്റ് നഷ്ടപ്പെട്ടപ്പോൾ സ്മൃതി മന്ദാനയാണ് സിംഗിൾ ഹാൻഡഡ്ലി മത്സരം തൂക്കി ഇന്ത്യയെ വിജയിപ്പിച്ചത്. സ്മൃതി 25 runs 51 runs എടുത്തു. ശ്രീലങ്ക ആകെ എടുത്ത റൺസ് 65 ഓർക്കണേ, ശ്രീലങ്ക 65 runs എടുപ്പം അതിൽ 51 എണ്ണവും നമ്മുടെ സ്മൃതി ചേച്ചി അടിച്ചെടുത്തു. പിന്നീട് ഹർമൻപ്രീത് കൗർ 11 runs എടുത്ത് ഷവോടെ കങ്ങ് പൂർത്തിയാക്കി. ഓക്കെ, അവസാന ബോൾ സിക്സർ അടിച്ചു തന്നെയാണ് ഇന്ത്യ വിജയത്തിലേക്ക് തൂക്കിയത്. സ്മൃതി ആയിരുന്നു ആ സിക്സർ അടിച്ചത്. ഇത്രയേ ഉള്ളൂ പറയാൻ. ഏഷ്യ കപ്പ് കളിക്കാൻ പോയി ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീം ഭണ്ഡാര മുടങ്ങിയപ്പോൾ ആ സ്ഥാനത്ത് എങ്ങനെ കളിക്കണം എന്ന് നമ്മുടെ പെൺകുട്ടികൾ കാണിച്ചു കൊടുത്തതായിരുന്നു. അപ്പം അടുത്ത അപ്ഡേറ്റ് വേഗം വരാം. ഇനി ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ഒന്നും മുടങ്ങത്തില്ല, ഫുട്ബോൾ അപ്ഡേറ്റ്സ് കവർ ചെയ്യാനുണ്ട്. അപ്പം ബൈ 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 ബൈ.